നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാർ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുകയാണെന്ന് എം കെ മുനീർ എം എൽ എ. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ബേപ്പൂർ അരക്കിണർ ഹൈസ ജ്വല്ലറിൽ കസ്റ്റംസ് റെയ്ഡ്, അനധികൃത സ്വർണം പിടിച്ചെടുത്തു. കോഴിക്കോട് ജില്ലയിൽ 108 ആംബുലൻസ് കോവിഡ് രോഗികൾക്ക് മാത്രം, ഉത്തരവിറക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ. ക്വാറന്റൈനിൽ കഴിയുന്ന പ്രവാസികൾക്ക് വീരുന്നൊരുക്കി പച്ചത്തണൽ കാരക്കാട്, സഹകരണവുമായി യൂത്ത് ലീഗ്. മരം നട്ടു വളർത്തേണ്ടതിന്റെ ആവശ്യകത സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാനൊരുങ്ങി കൃഷിശില ഗ്രീൻ ഫോർസ്റ്റ് ഫൗണ്ടേഷൻ. ഞാൻ എഡ്വിൻ പിപ്പോൾ, വാർത്തകൾ വിശദമായി. സർക്കാർ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുകയാണെന്ന് എം കെ മുനീർ എം എൽ എ. വരുന്ന അസംബ്ലിയിൽ സർക്കാരിനെതിരെ രണ്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഇപ്പം നമ്മുടെ കേസസ് കൂടിക്കൂടി വരികയാണ്. സാമൂഹ്യ വ്യാപനം എത്ര ശതമാനമാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കം നടക്കുകയാണ്. ഐ എം എ അത് ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്, സാമൂഹ്യ വ്യാപനം നടന്നിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ വാശികളും നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. ഇപ്പോൾ എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ട് കുട്ടികൾ ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ നിങ്ങളുടെ ഒരു വാശിയും നിങ്ങളുടെ ഒരു വൈരാഗ്യവും തീർക്കുന്നതിന് വേണ്ടി കോവിഡിൻ്റെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറക്കാം. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചാൽ അവിടെ എത്ര ആളുകൾക്ക് വേണ്ടിയും വന്നിട്ട് മുദ്രാവാക്യം വിളിക്കാം. അവിടെയൊന്നും കോവിഡ് നിയമം ബാധകമല്ല. എന്നാൽ അതിർത്തിയിൽ യാതൊരു രക്ഷയില്ലാതെ നിന്ന രണ്ടുപേരെ, അവിടെയുള്ള ജനങ്ങളെ കാണാൻ വേണ്ടി രണ്ട് എം എൽ എമാർ പോയി കഴിഞ്ഞാൽ അവരോട് ക്വാറന്റൈനിൽ പോകാൻ പറയാം. അതേ സ്ഥലത്ത് മന്ത്രി പോയി കഴിഞ്ഞാൽ മന്ത്രിക്ക് കോവിഡ് ബാധകമല്ല, ക്വാറന്റൈൻ ബാധകമല്ല. ഇത്തരത്തിൽ വിവേചനത്തോടുകൂടി മാത്രം കാര്യങ്ങൾ കാണുന്ന ഒരു ഗവൺമെൻറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു കോവിഡ് വിഷയത്തിൽ തന്നെ. പക്ഷേ ഈ കോവിഡിൻ്റെ മറവിൽ ഞങ്ങൾ എന്തെങ്കിലും ഉന്നയിച്ചു കഴിഞ്ഞാൽ കോവിഡാണ് പ്രതിപക്ഷം, പിന്നെ കോവിഡിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, സമരം ചെയ്യുകയാണ്. അതുകൊണ്ട് കേരളം അതിഗൗരവമായൊരു വിഷയത്തിലാണ് നിൽക്കുന്നത്. 27-ാം തീയതി അസംബ്ലി വരികയാണ്. അസംബ്ലിയിൽ രണ്ട് അവിശ്വാസ പ്രമേയങ്ങൾ കൊണ്ടുവരാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ വിർച്വലായിട്ടുള്ള പ്രതിഷേധങ്ങൾ, കോടതി പറഞ്ഞ സാഹചര്യത്തിൽ വിർച്വലായിട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമാക്കും. ഞങ്ങൾക്കറിയാം കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പുകട്ടിപ്പാടി ആൾക്കാരൊക്കെ മാറ്റി എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും ബേപ്പൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടം. രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു, മരങ്ങൾ കടപുഴകി വീണും അപകടങ്ങൾ ഉണ്ടായി. വെള്ളിയാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ബേപ്പൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ കടപുഴകി വീണാണ് അപകടമുണ്ടായത്. ഡിസി റോഡ് മാഞ്ചോട് ബസ് സ്റ്റോപ്പിന് സമീപം കുണ്ടാട്ടിൽ ബാബു, തോട്ടുങ്ങൽ റനിൽകുമാർ എന്നിവരുടെ വീടിനു മുകളിലാണ് പുളിമരവും തെങ്ങും വീണത്. വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നാട്ടുകാരെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. നടുവട്ടം പെരച്ചിനങ്ങാടി കട്ടയാട്ട് ക്ഷേത്രത്തിന് സമീപം മരങ്ങൾ വീണ് 8 വൈദ്യുതി കാലുകൾ തകർന്നു, ഗതാഗതവും സ്തംഭിച്ചു. പ്രദേശങ്ങളിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. അതിരാകെയുള്ള അതിശക്തമായുള്ള കാറ്റായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ പെട്ടെന്ന് അത് മറിഞ്ഞിട്ട് വീണത്. ഏകദേശം ഒരു 9 പോസ്റ്റ് എങ്ങാനും പോയിട്ടുണ്ട്. പിന്നെ ആർക്കൊന്നും പറ്റില്ല, അതാണ് ഭാഗ്യം എന്ന് പറയാനുള്ളത്. ഒരുപാട് ആൾക്കാർ പോകുന്നതാണ്. ആ സമയത്ത് ആരുമില്ല, അതിശക്തമായ മഴയാവുണ്ട്, ആരുമില്ലാണ്ട് നിന്നു. അത് രക്ഷപ്പെട്ടതാണ്. കൌൺസിലർ എൻ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചു മാറ്റി. അടുത്ത മണിക്കൂറിലും കോഴിക്കോട് ജില്ലയിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കോഴിക്കോട് കടലോര മേഖലയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിലിറങ്ങരുതെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് അരക്കിണറിലെ ഹൈസ ജ്വല്ലറിയിൽ കസ്റ്റംസ് റെയ്ഡ് നടത്തി. ജ്വല്ലറിയുടെ ഉടമയുടെ വട്ടക്കിണറിലെ വീട്ടിലും പരിശോധന നടന്നു. രേഖകളിൽ ക്രമക്കേട് ബോധ്യപ്പെട്ടതായും ജ്വല്ലറിയിൽ അനധികൃത സ്വർണം സൂക്ഷിക്കുന്നതായും കസ്റ്റംസ് കണ്ടെത്തി. ബേപ്പൂർ അരക്കിണറിലെ എസ്സ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന സ്ഥാപനത്തിലാണ് രാവിലെ മുതൽ കസ്റ്റംസ് പരിശോധന നടത്തിയത്.
കള്ളക്കടത്ത് സ്വർണം ഇവിടേക്ക് എത്തിയെന്നും രാവിലെ മുതൽ തുടങ്ങിയ പരിശോധനയിൽ ക്രമക്കേട് ബോധ്യപ്പെട്ടെന്നും കസ്റ്റംസ് വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ കസ്റ്റംസ് വ്യക്തത നൽകിയിട്ടില്ല. ജ്വല്ലറിയിലെ മുഴുവൻ സ്വർണവും കസ്റ്റംസ് സംഘം തൂക്കി കണക്ക് തിട്ടപ്പെടുത്തി പിടിച്ചെടുത്തു. അനധികൃതമായി സൂക്ഷിച്ച സ്വർണമാണ് പിടിച്ചെടുത്തത്. നേരത്തെയും കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി അടക്കമുള്ള പല ഭാഗത്തും സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള ആളുകളുണ്ടെന്ന ആരോപണമുയർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരിടവേള. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ആടി സെയിൽ. സാരി, ലേഡീസ് വെയർ, മെൻസ് വെയർ, കിഡ്സ് വെയർ എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ 50% വരെ വിലക്കുറവിൽ. ഒപ്പം മുൻകൂട്ടി ഷോപ്പിംഗ് സമയവും തീയതിയും ബുക്ക് ചെയ്ത് തിരക്കില്ലാതെ സുരക്ഷിതമായി ഷോപ്പ് ചെയ്യാൻ കല്യാൺ സിൽക്സ് ഷോപ്പിംഗ് ആപ്പും. കല്യാൺ സിൽക്സ് ആടി സെയിൽ, ഇപ്പോൾ വാങ്ങൂ, ഇരട്ടി വാങ്ങാം. പഴുതുകളില്ലാത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ കല്യാൺ സിൽക്സ്. വെറൈറ്റി ഫുഡ് നല്ല ആംബിയൻസിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം പറഞ്ഞു കൊക്കോസ് കലവറ. അവിടെ ഹോട്ട്സ്പോട്ട് കല്ലുമുക്കായ കലവറ സ്പെഷ്യൽ ചട്ടിച്ചോറ് വിത്ത് ചമ്മന്തി, കുടുക്ക ബിരിയാണി, കലവറ മീൻ തലക്കറി, ചിക്കൻ കബാബ്, ബീഫ് കബാബ്, ചിക്കൻ സിസ്ലേസ്, ബീഫ് സിസ്ലേസ്, ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഓഹ്, നീ സ്ഥലം പറ. കൊക്കോസ് കലവറ, നിയർ തൊണ്ടയാ ജംഗ്ഷൻ, മലാപ്പുറം റോഡ്, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ 108 ആംബുലൻസ് സേവനം കോവിഡ് രോഗികൾക്ക് മാത്രമാക്കി. അവശ്യ സമയങ്ങളിൽ ആംബുലൻസിന്റെ സേവനം ലഭ്യമാകാത്തതിനെ തുടർന്നാണ് മെഡിക്കൽ ഓഫീസർ ഉത്തരവിറക്കിയത്. കോവിഡ് പോസിറ്റീവായ രോഗികളുടെ യാത്രയ്ക്ക് മാത്രമേ ഇനി 108 ആംബുലൻസ് ലഭിക്കുകയുള്ളൂ. കോവിഡ് സംശയിക്കുന്ന കേസുകളിൽ 108 ആംബുലൻസ് സേവനം ലഭിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീയുടെ ഉത്തരവ്. കോഴിക്കോട് ജില്ലയിൽ 108 ആംബുലൻസുകൾ 31 എണ്ണമാണുള്ളത്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുള്ള മറ്റു വാഹനങ്ങൾ മറ്റു രോഗികൾക്കും ഉപയോഗിക്കാം. നേരത്തെ സ്രവം ശേഖരിക്കൽ, സെന്റിനൽ സർവേലൻസ്, സ്രവം ആശുപത്രിയിലെത്തിക്കൽ എന്നിവയ്ക്കും മറ്റു രോഗികളുടെ അടിയന്തര ആവശ്യങ്ങൾക്കും 108 ആംബുലൻസ് ലഭിച്ചിരുന്നു. അപകടങ്ങളിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭിക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച സമഗ്ര ട്രോമോ കെയർ സംവിധാനമായ കനിവ് 108 പദ്ധതിയുടെ ഭാഗമായ സൌജന്യ ആംബുലൻസ് സർവീസാണ് 108 ആംബുലൻസ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ക്വാറന്റൈനിൽ കഴിയുന്ന പ്രവാസികൾക്ക് സ്നേഹവിരുന്നൊരുക്കി പച്ചത്തണൽ കാരക്കാട്. ചേർത്ത് നൃത്തം കൂടണഞ്ഞവരെ എന്ന സന്ദേശം നൽകിക്കൊണ്ട് യൂത്ത് ലീഗ് ശാഖാ കമ്മിറ്റിയുമായി സഹകരിച്ചാണ് വിരുന്നൊരുക്കിയത്. കോഴിക്കോട് ജില്ലയിലെ കാരക്കാട് എന്ന പ്രദേശത്ത് വിദേശത്തുനിന്ന് നാട്ടിലെത്തി ക്വാറന്റൈനിൽ കഴിയുന്ന പ്രവാസികൾക്ക് ചേർത്ത് നൃത്തം കൂടണഞ്ഞവരെ എന്ന സന്ദേശം നൽകി പച്ചത്തണൽ കാരക്കാട് ഒരുക്കിയ സ്നേഹവിരുന്ന് ശ്രദ്ധേയമായി. പഞ്ചായത്തിലെ വിവിധ ശാഖകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ വിവരം യൂത്ത് ലീഗ് ശാഖാ കമ്മിറ്റി മുഖേന സ്വീകരിച്ചുകൊണ്ടാണ് 100 പേർക്ക് ഉച്ചഭക്ഷണം ഒരുക്കിയത്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എം എ ഗഫൂർ മാസ്റ്റർ പച്ചത്തണൽ കാരക്കാട് ജനറൽ സെക്രട്ടറി റഷീദ് കാരക്കാടിന് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പച്ചത്തണൽ കൂട്ടായ്മയുടെ ഭാഗമായി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഈ ഒരു കൂട്ടായ്മ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം കോവിഡ്-19 ബന്ധപ്പെട്ടുകൊണ്ട് നാടൊട്ടുക്കും വലിയ പ്രയാസമനുഭവിക്കുന്ന ഒരു സന്ദർഭത്തിൽ പ്രവാസികളായ ധാരാളം സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രയാസവും പ്രശ്നങ്ങളുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഗവൺമെൻറ് തലത്തിലൊന്നും വേണ്ടത്ര ശ്രദ്ധ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ അവരെ ഏറെ സഹായിക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ പ്രവാസികൾ നാട്ടിലെത്തിയ സന്ദർഭത്തിൽ ഏകദേശം 10-70 വരുന്ന കുടുംബങ്ങൾക്ക് ആവശ്യമായ വീട്ടു സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ നേരത്തെ ഈ കൂട്ടായ്മ എത്തിച്ചു കൊടുത്തിരുന്നു. ഇന്നിവിടെ നമ്മൾ കാണുന്നത് ഇവർ തന്നെ പാകം ചെയ്ത് ഇന്നത്തെ ഉച്ചഭക്ഷണം, ഒരു സ്നേഹവിരുന്ന് എന്ന രൂപത്തിൽ ഇന്ന് എല്ലാ വീടുകളിലും ഈ പച്ചത്തണൽ കൂട്ടായ്മയുടെ വളണ്ടിയർമാർ എത്തിച്ചു കൊടുക്കുകയാണ്. വിദേശത്തു നിന്ന് വരുന്നവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന നിരവധി വാർത്തകൾ ദിനംപ്രതി കേൾക്കുന്നതിനിടയിലാണ് നന്മയുള്ള ഇത്തരത്തിൽ ചിലതും കേൾക്കുന്നത്. പ്രവാസികളെ ചേർത്ത് നിർത്തണമെന്ന സന്ദേശമാണ് ഇതിലൂടെ കാരക്കാട് സ്വദേശികൾ നൽകുന്നത്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഡി നാസർ മാസ്റ്റർ, വാർഡ് ലീഗ് സെക്രട്ടറി കെ കെ മജീദ്, യൂത്ത് ലീഗ് പ്രസിഡന്റ് ജാഫർ കാരക്കാട്, പച്ചത്തണൽ ഭാരവാഹികളായ ഫാസിൽ, മുസ്തഫ, കസ്ത തങ്ങൾ, ഷാഫി, സിനു, നിഹൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോവിഡ് ബാധിച്ച് മരിച്ച നിർധനരായ പ്രവാസി കുടുംബങ്ങൾക്ക് പുനരധിവാസ പദ്ധതികളുമായി പീപ്പിൾസ് ഫൗണ്ടേഷൻ. മാർച്ച് ആദ്യവാരം മുതൽ കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങളുമായി സജീവമായിരുന്ന സംഘടനയാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ. വീടില്ലാത്ത ആളുകൾക്ക് അവരുടെ വീട് നിർമ്മാണത്തിന് വേണ്ടി 5 ലക്ഷം രൂപ നൽകാം.
അതേപോലെ തന്നെ വീട് പാതി വഴിയിലായിട്ടുള്ള ആളുകളുണ്ടാകാം. അവർക്കും അവരുടെ വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 500,000 രൂപ നൽകും. ഇതേപോലെ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തിന് മറ്റു വഴിയൊന്നുമില്ലാത്ത അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, കുടുംബത്തിലെ ഒരാൾക്ക് സ്വയം തൊഴിലിന് വേണ്ടി 500,000 രൂപ പീപ്പിൾസ് ഫൗണ്ടേഷൻ നൽകാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം പല കോഴ്സുകൾക്കും ചേർന്നിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ അവർ മരണപ്പെട്ടു, അവർക്ക് വേറെ മാർഗമില്ല, കോഴ്സുകൾ പൂർത്തീകരിക്കാൻ വഴിയില്ല. അങ്ങനെ പാതി വഴിയിലായി പോകുന്ന കുറേയേറെ കുടുംബങ്ങളുണ്ടാവും. ആ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി 200,000 രൂപ വരെയുള്ള സ്കോളർഷിപ്പും അനുവദിക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം വീട് വെക്കാൻ ഒരു തുണ്ട് ഭൂമി തന്നെ ഉണ്ടാവില്ല. ഇങ്ങനെ ഭൂമിയില്ലാത്ത പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും പീപ്പിൾസ് ഫൗണ്ടേഷന് ഭൂമിയുണ്ട്. ഇപ്പോൾ ആളുകൾ മറ്റുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി തന്നിട്ടുള്ള ഭൂമി, ഏതാണ്ട് 16 ഏക്കറോളം ഭൂമി പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ കൈവശമുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് 5 സെൻറ്റ് ഭൂമിയും അത്തരത്തിലുള്ള ആളുകൾക്ക് നൽകും. അപ്പോൾ ഈ ഒരു പദ്ധതിയാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. COVID-19 കരുതലോടെ ഒരുമിച്ച് ജാഗ്രത പുലർത്താം എന്ന ക്യാപ്ഷനിൽ ഓൺലൈൻ ബോധവൽക്കരണം നടത്തിയാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സജീവമായി തന്നെ ഇപ്പോഴും പീപ്പിൾസ് ഫൗണ്ടേഷൻ രംഗത്തുണ്ട്. ചെയർമാൻ എം എ മുഹമ്മദ് അലി, വൈസ് ചെയർമാൻ സഫിയ അലി, ജോയിന്റ് സെക്രട്ടറി സാദി ഗുളിയിൽ, പ്രൊജക്ട് കോർഡിനേറ്റർ അബ്ദുൾ റഹീം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരിടവേള കൂടി. ഇത് പൂജ, ജീവിതത്തിൽ ഏറെ കരുതലുള്ളവർ. ഓരോ പൈസയും സൂക്ഷിച്ച് ചെലവാക്കും. ഇവർക്ക് ആഭരണം അലങ്കാരം മാത്രമല്ല, അഴകുള്ളൊരു നിക്ഷേപം കൂടെയാണ്. ഇവരെ പോലുള്ളവർക്കാണ് മലബാറിന്റെ മൺസൂൺ പ്രൈസ് പ്രോമിസ്. സ്വർണത്തിന് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്, ഡയമണ്ട് വിലയിൽ 25% വരെ ഡിസ്കൗണ്ട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുന്ദരമായ നിക്ഷേപങ്ങൾക്ക് വിലയൊരു തടസ്സമല്ല. വാർത്തകൾ തുടരുന്നു. ആർദ്ര മിഷൻ പദ്ധതിയുടെ ഭാഗമായി ബേപ്പൂരിൽ പുതിയ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി കെ കെ ശൈലജ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു. ആർദ്ര മിഷൻ പദ്ധതിയിൽ ഉയർത്തിയ ബേപ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രം മന്ത്രി കെ കെ ശൈലജ വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്തു. വി കെ സി മുഹമ്മദ് കോയ എം എൽ എ അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥിയായ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. വളരെ സൗകര്യപ്രദം ആരോഗ്യത്തിന്റെ എല്ലാവരും പ്രശ്നങ്ങളൊക്കെ നോക്കി നോക്കിക്കൊണ്ടിരുന്നത് നയത്തോടുകൂടി നമ്മളൊക്കെ നോക്കിക്കാണുന്നത് ഗവൺമെന്റ് നമ്മൾ മാത്രമല്ല ലോകം നോക്കുമ്പോൾ ഏറ്റവും ചെറിയൊരു സൂക്ഷ്മ ഒരു വൈറസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ചെറുതാണോ എന്ന് ആലോചിക്കുന്നത് ലോകമഹായുദ്ധം വന്നിട്ടുണ്ടെങ്കിൽ തരുന്ന ആലോചിക്കുകയും 2 ലക്ഷം ഇപ്പൊ എത്ര നോക്കും എന്ന് പറയാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇന്നിപ്പോ നമുക്കൊക്കെ സന്തോഷം പറയുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട് അമേരിക്കയിൽ എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുകയും പൊതു ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും അവയെ രോഗസൗഹൃദമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചാണ് ആർദ്ര മിഷന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും കുടുംബാരോഗ്യ കേന്ദ്രമായി മാറുകയാണ്. 2017-18 കോർപ്പറേഷൻ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് ബേപ്പൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നവീകരിച്ചത്. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ വി ബാബുരാജ്, പി സി രാജൻ, കൌൺസിലർമാരായ പേരോത്ത് പ്രകാശൻ, പി പി ബീരാൻ കോയ, ടി അനിൽകുമാർ, ഡി എംഒ വി ജയശ്രീ, എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ എം നവീൻ, ആർദ്രം ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ ഡോക്ടർ അഖിലേഷ് കുമാർ, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എ ദീപ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മാത്തോട്ടം മേഖലയിൽ പുതിയ ഹോമിയോ ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിച്ചു. കെട്ടിടോദ്ഘാടനം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ മാത്തോട്ടം മേഖലയിലെ ഹോമിയോ ഡിസ്പെൻസറി കെട്ടിടം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ലക്ഷ്യം അതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം പണം ചെലവഴിച്ചുകൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ മുഴുവൻ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റട്ടെ. ഇതൊക്കെ തീരാമായിന്റെയൊക്കെ പ്രകാശനം പെട്ടുള്ള കൗൺസിലർമാരൊക്കെ ഒരു വലിയ പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് അത് ഇത്രയും നല്ല നിലയിൽ എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് ഇതൊരു വലിയ ഭാഗ്യമായി തീരട്ടെ പ്രദേശത്തിന് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ നാടിനെ
സമർപ്പിച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ഥിരം സമിതി അധ്യക്ഷൻ കെ വി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ പി സി രാജൻ മുഖ്യാതിഥിയായി. കൌൺസിലർ പി പി ബീരാൻ കോയ, ഹോമിയോ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആനി ഉമ്മൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റീത പ്രകാശ്, പേരോത്ത് പ്രകാശൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മരം നട്ടു വളർത്തേണ്ടതിന്റെ സന്ദേശം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൃഷ്ണശില ഗ്രീൻ ഫുഡ്സ് ഫൗണ്ടേഷൻ. ഇതിന് തുടക്കം കുറിച്ചുകൊണ്ട് സരോവരം വൈദ്യുത പാർക്കിൽ വൃക്ഷത്തൈ നടുകയും വൃക്ഷങ്ങളുടെ വിത്ത് വിതരണം ചെയ്യുകയും ചെയ്തു. പ്രകൃതി സംരക്ഷണത്തിൽ വൃക്ഷങ്ങളുടെ പങ്ക് വലുതാണ്. ഇത് നട്ടാൽ മാത്രം പോരാ, പരിപാലിക്കാനുള്ള ഉദ്യമം കൂടി വേണമെന്ന ആശയം മുൻനിർത്തി പുതിയ തലമുറയിലേക്ക് മരം നട്ട് വളർത്തേണ്ടതിന്റെ സന്ദേശം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൃഷ്ണശില ഗ്രീൻ ഫോഴ്സ് ഫൗണ്ടേഷൻ. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ എം ടിക്ക് ജ്ഞാനപീഠം ലഭിച്ച് 25 വർഷം തികയുന്ന വേളയിൽ സരോവരം ബയോ പാർക്കിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് കൃഷ്ണശില ഗ്രീൻ ഫോഴ്സ് ഫൗണ്ടേഷൻ ആദരമർപ്പിച്ചു. കേരളത്തിന്റെയും വിശിഷ്യ മലയാളികളുടെ ആകെ അഭിമാനമായ നമ്മുടെ എം ടി സാറിൻ്റെ 87-ാം ജന്മദിനത്തോടനുബന്ധിച്ചും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജ്ഞാനപീഠം അവാർഡിൻ്റെ 25-ാം വാർഷികം, അതോടുകൂടി നമ്മൾ ഗ്രീൻ കൃഷ്ണശില ഗ്രീൻ ഫൗണ്ടേഷൻ ആൻഡ് ഫോഴ്സ് ഇവിടെ നമ്മൾ അതിന് ഒരു ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ ചെടികൾ ഇവിടെ ഞങ്ങളിപ്പോൾ നട്ട് പിന്നെ അതിൻ്റെ ഔപചാരികമായ ചടങ്ങുകൾ നടത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വനമഹോത്സവത്തിൻ്റെ ഭാഗമായി നമ്മൾ ഈ കൃഷ്ണശില ഫൗണ്ടേഷൻ 101 മരങ്ങളാണ് നമ്മളിപ്പം നടന്നത്. ഇപ്പം ഈ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ ഇങ്ങനെ ഒരു പൊതുചടങ്ങായിട്ട് സംഘടിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് 101 മരങ്ങൾ പ്രധാനപ്പെട്ട ആളുകളുടെ വീട്ടിൽ എത്തിച്ചു കൊടുത്ത്, സെലിബ്രിറ്റികളുടെ അടുത്ത് എല്ലാം എത്തിച്ചു കൊടുത്തിട്ട് ചെയ്യാനുള്ള പദ്ധതിയും കൂടി ഇപ്പം നാളെ മുതൽ അതിൻ്റെ ആരംഭം കുറിക്കുകയാണ്. വീണ്ടും ചന്ദനം, കണിക്കൊന്ന, മഹാഗണി, ആനച്ചെവിയൻ, താനി, ലക്ഷ്മിത്തരു എന്നീ വൃക്ഷങ്ങളുടെ വിത്ത് വിതരണവും നടന്നു. ചെയർമാൻ വിനോദ് അയ്യർ, ജനറൽ സെക്രട്ടറി ദിനേശ് വൈദ്യ, ട്രഷറർ ബിജോയ് എന്നിവരും മറ്റ് വളണ്ടിയർമാരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നിർധനരായ വിദ്യാർത്ഥികൾക്ക് ടി വി വിതരണം ചെയ്ത് ലയൺസ് ക്ലബ്ബ് നോർത്ത്. മേയർ തോട്ടത്തൽ രവീന്ദ്രൻ കുട്ടികൾക്ക് ടി വി കൈമാറി. ലയൺസ് ക്ലബ്ബ് നോർത്തിന്റെ ആഭിമുഖ്യത്തിലാണ് നിർധനരായ രണ്ട് വിദ്യാർത്ഥികൾക്ക് ടി വി വിതരണം ചെയ്തത്. വിലാത്തിക്കുളം BM UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ കുട്ടികൾക്ക് ടി വി കൈമാറി. ലയൺസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ബോബിഷ്, സോൺ ചെയർപേഴ്സൺ ഷിബു, ലയൺ കൊളോണൽ ഗോപി, രാധാകൃഷ്ണൻ, കരുണാകരൻ, വിജയരാജൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.